ഭാഗമൊന്ന്, വിശ്വാസ പ്രഖ്യാപനം. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നാം സമാരംഭിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നതും ആരാധനക്രമത്തിൽ നാം ആഘോഷിക്കുന്നതും ദൈവപ്രമാണങ്ങളുടെ അനുവർത്തനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം ജീവിതത്തിൽ പകർത്തുന്നതുമായ സഭയുടെ വിശ്വാസത്തെ വിശദീകരിക്കുന്നതിന് മുൻപായി വിശ്വസിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം ചോദിക്കുന്നുണ്ട്. തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും സ്വജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശനം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അതിനാൽ ഒന്നാമതായി മനുഷ്യന്റെ അന്വേഷണത്തെക്കുറിച്ച് അധ്യായം ഒന്ന്, പിന്നീട് ദൈവം മനുഷ്യന് സ്വാഗതമരുളുന്ന മാർഗമായ ദൈവിക വെളിപാടിനെക്കുറിച്ച് അധ്യായം രണ്ട്, അവസാനമായി വിശ്വാസമെന്ന പ്രത്യുത്തരത്തെക്കുറിച്ചും അധ്യായം മൂന്ന് പ്രതിപാദിക്കുന്നതായിരിക്കും. അധ്യായം ഒന്ന്, ദൈവത്തെ പ്രാപിക്കാനുള്ള മനുഷ്യന്റെ കഴിവ്, ദൈവത്തിനായുള്ള ദാഹം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. ദൈവത്തോടുള്ള ഐക്യത്തിന് വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന വസ്തുതയാണ് മനുഷ്യന്റെ മഹത്വത്തിന് സർവോപരി അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത്. ദൈവവുമായി സമ്പർക്കം പുലർത്താനുള്ള ക്ഷണം അസ്തിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മനുഷ്യന് നൽകപ്പെടുന്നു. സ്നേഹപൂർവം ദൈവം അവനെ സൃഷ്ടിച്ചതുകൊണ്ടും അനവരതം അവനെ സ്നേഹത്തിൽ പരിപാലിക്കുന്നതുകൊണ്ടുമാണ് മനുഷ്യൻ അവൻ്റെ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നത് തന്നെ. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ മനുഷ്യൻ സ്വമനസ്സ അംഗീകരിക്കുകയും തൻ്റെ സൃഷ്ടാവിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യാത്ത പക്ഷം സത്യാനുസൃതം പൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ അവന് സാധിക്കുകയില്ല. ചരിത്രത്തിലുടനീളം ഇന്ന് വരെയും പല വിധത്തിൽ മനുഷ്യർ അവരുടെ ദൈവാന്വേഷണത്തിന് മതാത്മക വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പ്രാർത്ഥനകൾ, ബലികൾ, ആരാധനാനുഷ്ഠാനങ്ങൾ, ധ്യാനങ്ങൾ മുതലായവയിലൂടെയും പ്രകാശനം നൽകിയിട്ടുണ്ട്. മതപരമായ ആവിഷ്കരണത്തിൻ്റെ ഇത്തരം രൂപങ്ങൾ അവ പലപ്പോഴും അസ്പഷ്ടതകളുള്ളവയായിരുന്നെങ്കിൽ തന്നെ വളരെ സാർവജനീനങ്ങളാണ്. അക്കാരണത്താൽ മതാത്മക ജീവി എന്ന വിശേഷണം മനുഷ്യന് തികച്ചും അനർത്ഥമാണ്. ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അവിടുന്ന് അവരുടെ അസ്തിത്വത്തിൻ്റെ കാലങ്ങളും വാസസ്ഥാനങ്ങളുടെ അതിർത്തികളും നിശ്ചയിച്ചു കൊടുത്തു. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അവിടുത്തെ എത്തിപ്പിടിക്കുന്നതിനും കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്നാലും ദൈവം നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. കാരണം ദൈവത്തിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. പക്ഷേ മനുഷ്യന് ദൈവവുമായുള്ള സുദൃഢവും സജീവമായ ഈ ബന്ധം വിസ്മരിക്കപ്പെടാം, അവഗണിക്കപ്പെടാം, പ്രകടമായി നിഷേധിക്കപ്പെടുക പോലും ചെയ്യാം. ഈ പ്രവണതകൾക്ക് വിഭിന്നങ്ങളായ കാരണങ്ങളുണ്ടാകാം. ലോകത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം, മതപരമായ അജ്ഞതയോ താല്പര്യമില്ലായ്മയോ ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളും സമ്പത്തും വിശ്വാസികളുടെ ദുർമാതൃക നിമിത്തമുണ്ടാകുന്ന ഉദപ്പ്, മതവിരുദ്ധ ചിന്താഗതികൾ, അവസാനമായി ഭയം നിമിത്തം ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കാനും ദൈവിക വിളി നിരസിച്ച് ഓടിയകലാനും ഇടവരുത്തുന്ന പാപിയായ മനുഷ്യന്റെ പ്രവണത. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആഹ്ലാദിക്കട്ടെ.
ദൈവത്തെ വിസ്മരിക്കുവാനും നിരസിക്കുവാനും മനുഷ്യന് കഴിയുമെങ്കിലും ജീവനും സൗഭാഗ്യവും കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ അന്വേഷിക്കുന്നതിനായി ദൈവം ഓരോ മനുഷ്യനെയും വിളിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. ഈ ദൈവാന്വേഷണത്തിന് ബുദ്ധിശക്തിയുടെ സർവയജ്ഞവും ഇച്ഛാശക്തിയുടെ ആർജവും സത്യസന്ധമായ ഹൃദയവും ദൈവാന്വേഷണത്തിന് തന്നെ പരിശീലിപ്പിക്കുന്ന മറ്റുള്ളവരുടെ സാക്ഷ്യവും മനുഷ്യന് ആവശ്യമാണ്. കർത്താവെ, അങ്ങനെ വലിയവനാകുന്നു, അത്യധികം സിദ്ധഹീനമാകുന്നു. അങ്ങയുടെ ശക്തി വലുതും അങ്ങയുടെ വിജ്ഞാനം അപരിമേയവും ആകുന്നു. അങ്ങയുടെ സൃഷ്ടിയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായ മനുഷ്യൻ അങ്ങയെ സ്തുതിക്കുവാൻ മോഹിക്കുന്നു. മർത്യപ്രകൃതി ധരിച്ചവനും പാപത്തിൻ്റെ സാക്ഷ്യം പേറുന്നവനും അങ്ങ് അഹങ്കാരികളെ ചെറുക്കുന്നു എന്നതിന് തെളിവ് നൽകുന്നവനുമാണ് ഈ മനുഷ്യൻ. ഇതെല്ലാമായിരുന്നിട്ടും അങ്ങയുടെ സൃഷ്ടിയിലെ ചെറിയൊരു ക്ഷണം, അങ്ങയുടെ സൃഷ്ടിയിലെ ചെറിയൊരു കണം മാത്രമായ മനുഷ്യൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയെ സ്തുതിക്കുന്നതിലൂടെ ആനന്ദമടയാൻ അങ്ങ് തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അങ്ങന്ന് ഞങ്ങളെ അങ്ങയ്ക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും അവിടുത്തെ അറിയാനും സ്നേഹിക്കാനുമായി വിളിക്കപ്പെട്ടവനുമായ ദൈവാന്വേഷിയായ മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിനുള്ള ചില മാർഗങ്ങൾ കണ്ടെത്തുന്നു. ഇവയെ ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകളെന്ന് നാം വിളിക്കുന്നു. പക്ഷേ ഇവയെ പ്രകൃതി ശാസ്ത്രങ്ങൾക്കനുസൃതമായ തെളിവുകളായിട്ടല്ല നാം മനസ്സിലാക്കുന്നത്. പ്രത്യേക സത്യത്തെപ്പറ്റി നമുക്ക് ശരിയായ ഉറപ്പ് നൽകുന്നതിന് സഹായകമായവ സമന്വയിപ്പിക്കുന്നതും ബോധ്യമരുളുന്നതുമായ വാദമുഖങ്ങളായിട്ടാണ്. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള പ്രസ്തുത മാർഗങ്ങൾ സൃഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നു. ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യ വ്യക്തിയിൽ നിന്നും പ്രപഞ്ചം, പ്രപഞ്ചത്തിൻ്റെ ചലനം, കാര്യക്ഷമത, താൽക്കാലികത, ക്രമം, സൗന്ദര്യം എന്നിവയിൽ നിന്ന് മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അന്തവുമായ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നു. വിജാതീയരെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവർക്ക് അവയെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ അവർ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ആഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: ഭൂമിയുടെ സൗന്ദര്യത്തോട് ചോദിക്കുക, കടലിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക, സ്വയം വികസിച്ച് പ്രസരിക്കുന്ന വായുവിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക, ആകാശത്തിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക. ഇവയോടെല്ലാം ചോദിക്കൂ, ഇവയെല്ലാം ഉത്തരം നൽകും. നോക്കൂ, ഞങ്ങൾ സുന്ദരങ്ങളാണ്. അവയുടെ സൗന്ദര്യം അവയുടെ പ്രഖ്യാപനമാണ്. മാറ്റത്തിന് വിധേയമായ ഈ സുന്ദര വസ്തുക്കളെ സൃഷ്ടിച്ചത് മാറ്റമില്ലാത്തവനായ സുന്ദരനല്ലാതെ മറ്റാരാണ്? മനുഷ്യൻ സത്യത്തോടും സൗന്ദര്യത്തോടുമുള്ള ഉന്മുഖതയും ധാർമ്മിക നന്മയെക്കുറിച്ചുള്ള ബോധവും സ്വാതന്ത്ര്യവും മനസ്സാക്ഷിയുടെ സ്വരവും അനന്തതയ്ക്കും സൗഭാഗ്യത്തിനും വേണ്ടിയുള്ള അഭിവാഞ്ചയും കൈമുതലായുള്ള മനുഷ്യൻ ദൈവാസ്തിത്വത്തെക്കുറിച്ച് തന്നോട് തന്നെ ചോദിക്കുന്നു. ഇവയിലെല്ലാം മനുഷ്യൻ തൻ്റെ അന്തരാത്മാവിൻ്റെ ലാഞ്ചനകൾ ദർശിക്കുന്നു. മനുഷ്യൻ തന്നിൽ സമ്മോഹിക്കുന്ന നിത്യതയുടെ ബീജവും ഭൗതിക പദാർത്ഥമായി തരം താഴ്ത്താനാവാത്തതുമായ ആത്മാവിൻ്റെ ഉൽപ്പത്തി ദൈവത്തിൽ നിന്ന് മാത്രമാണ്. തങ്ങൾക്ക് തങ്ങളിൽ തന്നെ ആദികാരണമോ പരമാനന്ദമോ ഇല്ല. പ്രത്യേക ആദിയും അന്തവുമില്ലാത്ത അവിടുത്തെ ഉണ്മയിൽ ഞങ്ങൾ പങ്കുചേരുകയാണെന്ന് പ്രപഞ്ചവും മനുഷ്യനും സാക്ഷ്യം നൽകുന്നു. ഇപ്രകാരം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സകലത്തിൻ്റെയും ആദിമ കാരണവും
പരമലക്ഷ്യവുമായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നറിയാൻ മനുഷ്യന് സാധിക്കുന്നു. ദൈവം എന്ന് എല്ലാവരും വിളിക്കുന്ന യാഥാർത്ഥ്യം, വ്യക്തിത്വത്തോടുകൂടിയ ഒരു ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയുന്നതിന് മനുഷ്യൻ്റെ കഴിവുകൾ അവനെ സഹായിക്കുന്നു. എന്നാൽ തന്നോട് ഗാഢബന്ധത്തിൽ വർത്തിക്കുന്നതിന് മനുഷ്യൻ യോഗ്യനാകാൻ വേണ്ടി അവന് സ്വയം വെളിപ്പെടുത്താൻ ദൈവം തിരുമനസ്സായി. പ്രസ്തുത വെളിപാട് വിശ്വാസപൂർവ്വം സ്വീകരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതിന് ആവശ്യമായ കൃപാവരം അവന് നൽകുവാനും അവിടുന്ന് തിരുമനസ്സായി. ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകളാകട്ടെ മനുഷ്യനിൽ വിശ്വസിക്കാൻ പ്രേരകമായ മനോഭാവം ജനിപ്പിക്കാനും വിശ്വാസം യുക്തിക്ക് വിരുദ്ധമല്ലെന്ന് അവനെ കാണിച്ചു കൊടുക്കുവാനും സഹായിക്കുന്നു. ദൈവത്തെപ്പറ്റിയുള്ള അറിവ് സഭയുടെ വീക്ഷണത്തിൽ പരിശുദ്ധ മാതാവായ സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വസ്തുക്കളുടെയും ആദികാരണവും പരമാന്തവുമായ ദൈവത്തെ മനുഷ്യന് തൻ്റെ സ്വാഭാവിക ബുദ്ധിപ്രകാശത്തിൽ സൃഷ്ട വസ്തുക്കളെക്കുറിച്ചുള്ള പരിചിന്തനം വഴി നിസ്സംശയം അറിയുന്നതിന് കഴിയും. ഈ കഴിവ് മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാട് സ്വീകരിക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവൻ ആയതുകൊണ്ടാണ് മനുഷ്യന് ഈ കഴിവ് ഉണ്ടായിരിക്കുന്നത്. എങ്കിലും മനുഷ്യനവൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങളിൽ സ്വന്തം ബുദ്ധിപ്രകാശം കൊണ്ട് മാത്രം ദൈവത്തെ അറിയുന്നതിൽ നിരവധി വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നു. തൻ്റെ പരിപാലനയിൽ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തോടുകൂടിയ ഏകദൈവത്തെപ്പറ്റി യഥാർത്ഥവും സംശയരഹിതവുമായ ജ്ഞാനം ആർജിക്കുന്നതിന് കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വാഭാവിക സിദ്ധിയും ബുദ്ധിപ്രകാശവും ശക്യമാണ്. അതുപോലെ തന്നെ സൃഷ്ടാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പ്രകൃതി നിയമം അറിയുന്നതിനും സ്വാഭാവിക ബുദ്ധിപ്രകാശം നമ്മെ പ്രാപ്തരാക്കുന്നു. എന്നിരുന്നാലും മനുഷ്യയുക്തിയുടെ സ്വാഭാവിക കഴിവുകളെ സമർത്ഥമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതിന് അവൻ തരണം ചെയ്യേണ്ട പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. കാരണം ദൈവമനുഷ്യ ബന്ധങ്ങളെ സംബന്ധിക്കുന്ന സത്യങ്ങൾ ഐന്ദ്രിയ മണ്ഡലത്തിന് തീർത്തും അതീതമാണ്. ഈ സത്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടവയും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കേണ്ടവയുമാണെങ്കിൽ അവ ആത്മാർപ്പണവും സ്വയം പരിത്യാഗവും ആവശ്യപ്പെടുന്നു. ഇന്ദ്രിയങ്ങളുടെയും ഭാവനയുടെയും സ്വാധീനവലയവും ഉത്ഭവ പാപഫലമായ ക്രമരഹിതമായ മോഹങ്ങളും മനുഷ്യ മനസ്സിനെ പ്രസ്തുത സത്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യർ സത്യമാണെന്ന് മനസ്സിലാക്കാൻ തങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അബദ്ധമെന്നോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം സന്ദേഹപൂർണമെന്നോ കരുതാൻ അവർ താല്പര്യം കാണിക്കുന്നു. ഇത് നിമിത്തമാണ് ദൈവാഷ്കരണത്താൽ പ്രകാശിതമാകുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യകമായിരിക്കുന്നത്. മനുഷ്യൻ്റെ ഗ്രഹണശക്തിക്കതീതമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല ഇത് ആവശ്യമായിരിക്കുന്നത്. പ്രത്യേക സാമാന്യഗതിയിൽ മനുഷ്യബുദ്ധിയുടെ ഗ്രഹണത്തിനതീതമല്ലാത്ത മതപരവും ധാർമ്മികവുമായ സത്യങ്ങളും ഇങ്ങനെ ദൈവാഷ്കരണത്താൽ പ്രകാശിതമാകേണ്ടതുണ്ട്. ഇതിന് കാരണം മനുഷ്യവർഗം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ മനുഷ്യരും അനായാസം ദൃഢതയോടെ അബദ്ധത്തിൻ്റെ കലർപ്പില്ലാതെ ഈ സത്യങ്ങൾ ഗ്രഹിക്കണമെന്നതാണ്. ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നത് എങ്ങനെ? ദൈവത്തെ അറിയാനുള്ള മനുഷ്യബുദ്ധിയുടെ കഴിവിനെ അംഗീകരിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ചേർന്ന് ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതിന് സഭ ആത്മധൈര്യം പ്രകടിപ്പിക്കുന്നു. ഈ ആത്മധൈര്യത്തിൽ നിന്നാണ് മറ്റു മതങ്ങളോടും ദർശനങ്ങളോടും ശാസ്ത്രങ്ങളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിരീശ്വരവാദികളോടുമുള്ള സംവാദം തുടങ്ങുന്നത്. ദൈവത്തെപ്പറ്റിയുള്ള നമ്മുടെ അറിവ് പരിമിതമാകിയാൽ അവിടുത്തെപ്പറ്റിയുള്ള നമ്മുടെ ഭാഷയും അങ്ങനെ തന്നെ. സൃഷ്ടികളിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് അറിയുവാനും ചിന്തിക്കുവാനുമുള്ള പരിമിതങ്ങളായ
മാനുഷികോപാധികൾക്കനുസൃതമായി മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സർവസൃഷ്ടിജാലങ്ങളും ഏറെക്കുറെ ദൈവത്തോട് സാദൃശ്യം വഹിക്കുന്നു. എന്നാൽ മനുഷ്യൻ പ്രത്യേകമായ വിധത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. സൃഷ്ടിജാലങ്ങളുടെ നാനാവിധ ഗുണവിശേഷങ്ങൾ, അവയുടെ സത്യവും നന്മയും സൗന്ദര്യവും ദൈവത്തിൻ്റെ അനന്തമായ പരിപൂർണതയുടെ പ്രതിഫലനമാണ്. തന്നിമിത്തം സൃഷ്ടികളുടെ ഗുണവിശേഷങ്ങളിൽ 13 നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ സാധിക്കും. കാരണം സൃഷ്ടികളുടെ മഹനീയതയിൽ നിന്നും സൗന്ദര്യത്തിൽ നിന്നും അവയുടെ സൃഷ്ടാവിനെ ബുദ്ധിപരമായി ദർശിക്കാൻ കഴിയും. ദൈവം സർവസൃഷ്ടികൾക്കും അതീതനാണ്. അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷയിൽ പരിമിതവും ഭാവനാബദ്ധവും അപൂർണവുമായ എല്ലാറ്റിനെയും നാം നിരന്തരം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ മാനുഷിക അവതരണങ്ങളെ അവർണീയനും അഗ്രാഹ്യനും അദൃശ്യനും ബുദ്ധിക്കതീതനുമായ ദൈവവുമായി കൂട്ടിക്കുഴയ്ക്കുവാൻ ഇടയുണ്ട്. മാനുഷിക വാക്കുകൾ ദൈവരഹസ്യത്തെ വ്യക്തമാക്കാനുള്ള ശ്രമത്തിൽ എപ്പോഴും അപര്യാപ്തമാണ്. ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം സംസാരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷയിൽ മാനുഷികമായ ആവിഷ്കരണ രീതികൾ നാം സ്വീകരിക്കുന്നു. അവിടുത്തെ അനന്തമായ കേവല സ്വഭാവത്തിൽ അവിടുത്തെ അവതരിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും അവ ദൈവത്തിൽ എത്തി നിൽക്കുന്നുണ്ട്. ഒരു സത്യം നാം ഇവിടെ ഓർത്തിരിക്കണം. സൃഷ്ടാവും സൃഷ്ടികളും തമ്മിൽ സാമ്യത്തെക്കാളേറെ വ്യത്യാസമാണുള്ളത് എന്ന വസ്തുത അംഗീകരിച്ചാൽ മാത്രമേ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള സാമ്യം കാണിക്കാനാവും. അതുപോലെ തന്നെ ദൈവം എന്താണെന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിവില്ല. പ്രത്യുത ദൈവം എന്തല്ല എന്നും ദൈവവുമായി മറ്റുള്ളവ എങ്ങനെ ബന്ധപ്പെടുന്നുവെന്നും നമുക്ക് ഗ്രഹിക്കുവാനാവും. സംഗ്രഹം. സ്വഭാവത്താലും വിളിയാലും മനുഷ്യൻ മതാത്മക ജീവിയാണ്. ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്ന മനുഷ്യൻ സ്വമനസ്സ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതം അവന് സാധ്യമാകൂ. മനുഷ്യൻ ദൈവത്തോടുള്ള സംസർഗത്തിൽ ജീവിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവിടുന്ന് അവൻ ആനന്ദം കണ്ടെത്തും. ഞാൻ പൂർണ്ണമായും നിന്നോട് ഐക്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരിക്കലും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല. നിന്നെക്കൊണ്ട് ഞാൻ നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ജീവിതം പൂർണ്ണമാകും. സൃഷ്ടിയുടെ സന്ദേശവും മനസ്സാക്ഷിയുടെ സ്വരവും ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ മനുഷ്യന് എല്ലാറ്റിൻ്റെയും സമാരംഭവും പരമാന്തവുമായ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉറപ്പ് ലഭിക്കുന്നു. നമ്മുടെ സൃഷ്ടാവും കർത്താവുമായ ഏക സത്യദൈവത്തെ അവിടുത്തെ സൃഷ്ട വസ്തുക്കളിൽ നിന്ന് മനുഷ്യബുദ്ധിയുടെ സ്വാഭാവിക പ്രകാശം കൊണ്ട് ഉറപ്പായി അറിയാൻ കഴിയും എന്ന് സഭ പഠിപ്പിക്കുന്നു. അനന്ത പരിപൂർണനായ ദൈവത്തോട് സൃഷ്ടികൾക്ക് സാദൃശ്യം നൽകുന്ന നിരവധി ഗുണവിശേഷങ്ങളിൽ നിന്ന് തുടങ്ങി ദൈവത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും സംസാരിക്കുവാൻ കഴിയും. എന്നിരുന്നാലും അവിടുത്തെ രഹസ്യം പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ നമ്മുടെ പരിമിത ഭാഷയ്ക്ക് കഴിയുകയില്ല. സൃഷ്ടാവിൻ്റെ അഭാവത്തിൽ സൃഷ്ടി തിരോധാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് ദൈവത്തെ അറിയാത്തവർക്കോ അവിടുത്തെ നിഷേധിക്കുന്നവർക്കോ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശമെത്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹം തങ്ങളെ നിർബന്ധിക്കുന്നുവെന്ന് വിശ്വാസികൾ അറിയുന്നത്.